ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ നോക്കിക്കേ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ? പ്രൊഡക്ഷൻ ഓഫ് ഹൈവാക്ക് നമ്മൾ പറഞ്ഞായിരുന്നു, പിന്നീട് ഗ്യാസ് മാസ്കിൻ്റെ കേസ്, മൂന്നാമത്തെ ഹ്യൂമിഡിറ്റി കൺട്രോൾ, അതുപോലെ ക്ലാരിഫിക്കേഷൻ ഷുഗർ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ഷുഗർ എന്ന് പറയാം, പിന്നെ ക്രോമാറ്റോഗ്രാഫിക് അനാലിസിസ്, ഹെട്രോജീനിയസ് കാറ്റലിസ്, ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ സർഫസ് മിഷ് തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്വല്പം കഴിഞ്ഞ് പഠിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം കേട്ടോ. ഹെട്രോജീനിയസ് കാറ്റലിസിസ്, പിന്നെ അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ സെപ്പറേഷൻ ഓഫ് എനർജറ്റിക് ഗ്യാസസ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്, ഏറ്റവും അവസാനം വരുന്നത് ക്യൂറിംഗ് ഡിസീസസ്. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോന്നോരോന്ന് ചെറുതായിട്ടൊന്ന് പറയാം. അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് ഹൈ വാക്വം. ഇപ്പോൾ ഒരു കോണിക്ക ഫ്ലാസ്കിലോ ഒരു മെത്തനിലെ സർഫസിലോ ഒക്കെ ഹൈ വാക്വം കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നോക്കുക, ഇവിടെ ഈ കോണിക്ക ഫ്ലാസ്കിനകത്ത് ചില മോയ്സ്ചർ കണ്ടന്റ് ഇമ്പ്യൂരിറ്റി പ്രസന്റ് ആയിട്ടുണ്ട്. അപ്പം അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കോണിക്ക ഫ്ലാസ്കിനെ നേരെ ഒരു ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉള്ള മറ്റൊരു ബീക്കറിലേക്ക് കണക്ട് ചെയ്താൽ മതി. നോക്കിക്കോണം, ഇത് എയറാണ്, എയറിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ആ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോ, റിമൂവ് ചെയ്യുന്നുണ്ടോ, ആക്ടിവേറ്റഡ് ചാർക്കോളിലേക്ക് പോകുന്നുണ്ടോ, അപ്പോൾ അഡ്സോർബ് ചെയ്യുവാണ്. ആക്ടിവേറ്റഡ് ചാർക്കോളിലേക്ക് ഇതിലെ ഇമ്പ്യൂരിറ്റീസ് അഡ്സോർബ് ചെയ്യുമ്പോഴത്തേക്കും നോക്കി എല്ലാവരും പോയി. ഇപ്പോൾ ഈ കോണിക്ക ഫ്ലാസ്കിനകത്ത് ഹൈ വാക്വം കണ്ടീഷൻ ഡെവലപ്പ് ചെയ്തു. അപ്പം ഒരു ഹൈ വാക്വം കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അഡ്സോർപ്ഷൻ്റെ ആപ്ലിക്കേഷൻ വേണം എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ എക്സാമ്പിൾ. ഇതാണ് ഗ്യാസ് മാസ്കിൻ്റെ ഡിവൈസ്. ഈ ഗ്യാസ് മാസ്കിലാണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ അല്ലെങ്കിൽ മിക്സർ ഓഫ് അഡ്സോർബൻസ് എന്നുള്ള ഒരു സെക്ഷൻ ഉള്ളത്. ആ ഒരു റീജിയൻ ആണ് കോൾമൈൻസി എന്ന് വരുന്ന പോയിസണസ് ഗ്യാസിനെ അഡ്സോർബ് ചെയ്ത് ഫ്രഷ് എയർ ആ പേഴ്സൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. ഇപ്പം നോക്കിക്കോണം, ഇത് സംഭവിക്കുന്നതായിരുന്നു നോക്കിക്കോണം, ഇതിനകത്താണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ എന്നുള്ള അഡ്സോർബൻ്റെ റീജിയൻ ഉള്ളത്. അപ്പോൾ ആ ഒരു റീജിയൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ പോയിസണസ് ഗ്യാസിനെ എങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റി അയറിനെ പ്യൂരിഫൈ ചെയ്യുവാണ്. ഇപ്പം നോക്കിക്കോണം, ഇതാണ് ആ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു നീലക്കളറിൽ കാണിച്ചിരിക്കുന്നതാണ് എന്ത്, അകത്തേക്ക് പോകേണ്ട എയർ അതാണ്. ബാക്കി വരുന്ന ഈ പറയുന്ന ഗ്രീൻ കളറും ഓറഞ്ച് കളറും ഒക്കെ പോയിസണസ് ഗ്യാസസ് ആണ്. ആ പോയിസണസ് ഗ്യാസിനെ അതിന് ഇവിടെ പ്രസന്റ് ആയിരിക്കുന്ന ഈ ചാർക്കോൾ ഡസ്റ്റ് ഫിൽട്ടറും, അതുപോലെ ആ ചാർക്കോൾ ഡസ്റ്റ് ഫിൽട്ടർ എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന പോയിസണസ് ഗ്യാസിനെ സെലക്റ്റീവ് ആയത് അഡ്സോർബ് ചെയ്ത് മാറ്റി. കണ്ടോ, ഫ്രഷ് എയർ ആയ നീലക്കളറിൽ കൊടുത്തിരിക്കുന്ന ഫ്രഷ് എയർ മാത്രമേ അകത്തോട്ട് പോകുന്നുള്ളൂ. പോയിസണസ് ഗ്യാസ് ഒരു കാരണവശാൽ അകത്തേക്ക് വരുന്നില്ല. അപ്പോൾ അവിടെ എന്താണ് അഡ്സോർപ്ഷൻ ഓഫ് പോയിസണസ് ഗ്യാസ് ബൈ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉണ്ടോ, ഫ്രഷ് എയർ മാത്രം അകത്തേക്ക് വരുന്നുള്ളൂ. ഇനി നോക്കുക, ഈ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുന്ന കേസിലെ ഡിവൈസസിന്റെ ഒരു പടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകൾ സിലിക്ക ജെല്ലും അലൂമിന ജെല്ലും ഒക്കെയാണ്. ഈ സിലിക്ക ജെല്ലിനും അലൂമിന ജെല്ലിനും പ്രത്യേകത, ഇവർക്ക് പോറസ് നേച്ചർ കൂടിയ അഡ്സോർബൻ്റ് ആയതുകൊണ്ട് കൂടുതൽ എഫക്റ്റീവായിട്ട് എക്സസ് മോയ്സ്ചർ കണ്ടന്റിനെ അഡ്സോർബ് ചെയ്ത് മാറ്റാൻ പറ്റും. അതിപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ കേസിലും അതുപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ കേസിലും. ഇലക്ട്രോണിക് ഡിവൈസ് ഒക്കെ നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ സിലിക്ക ജെല്ലിൻ്റെ പാക്കറ്റ്സ് കാണും. എന്തുകൊണ്ടാണ്? ആ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിൽ എന്തെങ്കിലും കാരണവശാൽ മോയ്സ്ചർ കണ്ടന്റിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ എക്യുപ്മെൻറ്റ് കേടുപാട് സംഭവിക്കാം. അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആ മോയ്സ്ചർ കണ്ടന്റിനെ റിമൂവ് ചെയ്ത് ഈ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസ് ശരിക്കും അതിൻ്റെ ഫുൾ മോഡിൽ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ സിലിക്ക ജെൽ പാക്കറ്റ്സ് ഇടുന്നത്. അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് മേടിക്കുമ്പോൾ അതിനകത്തും കാണും ഈ സിലിക്ക ജെൽ പാക്കറ്റ്സ് മോയ്സ്ചർ കണ്ടന്റ് ഒന്നും ഈ പറയുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് മ്യൂസിയത്തിലും ലൈബ്രറിയിലും എല്ലാം നമ്മൾ ഇതുപോലെ സിലിക്ക ജെൽ പാക്കറ്റ്സ് വെക്കാറുണ്ട്, അലൂമിന ജെല്ലും വെക്കാറുണ്ട്. അതുപോലെ കാണിച്ച് ചേർന്ന് നോക്കിക്കണം, മ്യൂസിയത്തിൽ ഇതുപോലെ തന്നെ വെക്കാറുണ്ട്, അതുപോലെ തന്നെ ലൈബ്രറിയിലും വെക്കാറുണ്ട്. ഇനി മറ്റൊരു ആപ്ലിക്കേഷനാണ് ഈ ക്ലാരിഫിക്കേഷൻ ഓഫ് ഷുഗർ എന്ന് പറഞ്ഞാൽ, പ്യൂരിഫിക്കേഷൻ ഷുഗർ എന്ന് പറഞ്ഞാൽ. അവിടെ ഇംപ്യുവർ ഷുഗർ സൊല്യൂഷൻ ഉണ്ട്, അതിൻ്റെ നേച്ചർ എങ്ങനെയാണ്, അത് യെല്ലോയിഷ് ബ്രൗൺ കളറാണ്. ആ യെല്ലോയിഷ് ബ്രൗൺ കളർ ഷുഗർ സൊല്യൂഷൻ നേരെ ഈ ആനിമൽ ചാർക്കോൾ അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ചാർക്കോളിലേക്ക് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ ആ യെല്ലോയിഷ് ബ്രൗൺ കളറുള്ള മൊളാസസിനെ അഡ്സോർബ് ചെയ്ത് മാറ്റും. അന്നേരം റിസൾട്ടൻ്റ് ഫിൽട്രേറ്റ് ആയ ഷുഗർ കെയിൻ സൊല്യൂഷൻ കളർലെസ് ആയിട്ട് മാറും. അങ്ങനെ മാറിക്കഴിയുമ്പോഴത്തേക്കും ആ മുഴുവൻ യെല്ലോയിഷ് സബ്സ്റ്റൻസും ഈ ചാർക്കോളിൻ്റെ സർഫസിലേക്ക് അഡ്സോർബ് ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് സൊല്യൂഷൻ കളർലെസ് ആയിട്ട് മാറിയത്. അപ്പോൾ സൊല്യൂഷൻ അവിടെ പ്യൂരിഫൈ ചെയ്യുക, ക്ലിയർ ആക്കി മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്, അഡ്സോർപ്ഷൻ്റെ ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെയാണ് ക്രോമാറ്റോഗ്രാഫിക് അനാലിസിസിൻ്റെ കേസ്. ഇപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞായിരുന്നു, അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം കാണിച്ചാൽ നോക്കി, ഇതാണ് നമ്മുടെ സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമ്മൾ മൊബൈൽ ഫേസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ആ മൊബൈൽ ഫേസിലെ മിക്സർ ഓഫ് കമ്പോണൻസ് പല പല കളേർഡ് ലേയേഴ്സ് ആയിട്ട് ഇതിനകത്ത് ഇങ്ങനെ അഡ്സോർബ് ചെയ്ത് മാറും. അപ്പോൾ നോക്കിക്കോണം, ആ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോഴത്തേക്കും പല പല കളർ ഡെവലപ്പ് ചെയ്യും. ആ ഡിഫറൻറ്റ് കളർ ഡെവലപ്പ് ചെയ്തേക്ക് ഉദ്ദേശിക്കുന്നത് ഡിഫറൻറ്റ് കമ്പോണൻസ് ഡിഫറൻറ്റ് റേറ്റ് അഡ്സോർബ് ചെയ്താണ് ആ പറയുന്ന ഡിഫറൻസ് ഇൻ കളർ ഇവിടെ കാണിക്കാൻ കാരണം. എന്നിട്ട് നമ്മൾ ഓരോ ബീക്കറിലേക്ക് ഓരോ കമ്പോണൻറ്റിനെ കളക്ട് ചെയ്യും കേട്ടോ. ആദ്യത്തെ കമ്പോണൻറ്റ് കളക്ട് ചെയ്തു,
അതങ്ങ് മാറ്റിവെച്ചു, അടുത്ത വീക്കിലെടുത്ത് വെക്കും, രണ്ടാമത്തെ കമ്പോണന്റിനെ കളക്ട് ചെയ്യും, കണ്ടോ, അതങ്ങ് മാറ്റി വെക്കും, പിന്നെ അടുത്ത വീക്കിലെടുത്ത് വെക്കും, ഇതിന് മൂന്നാമത്തെ കമ്പോണന്റിനെയും കളക്ട് ചെയ്യും. നമ്മുടെ ബാക്കി എന്ത് സൃഷ്ടിക്കുന്നത്? നമ്മുടെ സോൾ അഡ്സോർബന്റ്, പഴയ സോൾ അഡ്സോർബന്റാ, കണ്ടല്ലോ, അത് പഴയ പോലെ തന്നെ ആയിരിക്കും. അപ്പൊ ശരിക്കും ക്രോമാതെറഫി എന്ന് പറയുന്ന കോളം ക്രോമാതെറഫി വെച്ച് തന്നെ നമുക്ക് ഇവിടെ സെലക്റ്റീവ് അഡ്സോർപ്ഷൻ ഫിനോമന വഴി കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കേസ് പറഞ്ഞാൽ ഹെട്രോജീനിയസ് കാത്തലിസ്റ്റ് ആണ്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം, ഹെട്രോജീനിയസ് കാത്തലിസ്റ്റ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന കാത്തലിസ്റ്റ് സോളിഡ് ആയിരിക്കും. റിയാക്ടൻസ് മിക്കവാറും ഗേഷ്യസ് സ്റ്റേറ്റിലെ അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലെ റിയാക്ടൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അവർ ഈ കാറ്റലിസ്റ്റിന്റെ സർഫസ്, സോളിഡ് കാറ്റലിസ്റ്റ് സർഫസിൽ വന്നാണ് ആദ്യം ഇരിക്കുന്നത്. അതായത് സോളിഡ് കാറ്റലിസ്റ്റിന്റെ സർഫസിൽ വന്ന് റിയാക്ടൻസ് അബ്സോർബ് ചെയ്തതിനു ശേഷം ആ സർഫസ് ഇരുന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്യുന്നത്, കണ്ടോ. റിയാക്ടൻസ് വന്ന് സോളിഡ് കാറ്റലിസ് സർഫസിൽ വന്നിരിക്കുക, കണ്ടോ. ഇത് റിയാക്ടന്റ് എ ആണ്, കണ്ടോ. ഇത് റിയാക്ടന്റ് എ, ഇത് റിയാക്ടന്റ് ബി. അപ്പൊ ഇവർ രണ്ടുപേരും നേരെ വന്ന് നമ്മൾ കൊടുത്ത റിയാക്ഷൻ ഏതാണ്? സി ടു എച്ച് ഫോർ പ്ലസ് എച്ച് ടു, എൻ എയുടെ പ്രസൻസിൽ സി ടു എച്ച് സിക്സ് ആയിട്ട് മാറും. അപ്പൊ ഇത് റിയാക്ടന്റ് എയും ഇത് റിയാക്ടന്റ് ബിയും, ഈ രണ്ട് റിയാക്ടന്റും ഈ കാണുന്ന സോളിഡ് കാറ്റലിസ്റ്റിന്റെ സർഫസിൽ വന്ന് അബ്സോർബ് ചെയ്യുകയാണ്. അപ്പൊ ഇവിടുത്തെ സോളിഡ് കാറ്റലിസ്റ്റ് ആരാണ്? അഡ്സോർബന്റ് ആയിട്ട് മാറുക, അത്രേ ഉള്ളൂ. അപ്പൊ ആ സർഫസിലേക്ക് വന്ന് അബ്സോർബ് ചെയ്യുന്നു, അങ്ങനെ സർഫസിലേക്ക് വന്ന് അബ്സോർബ് ചെയ്തതിനു ശേഷമാണ് അവർക്കിടയിൽ റിയാക്ഷൻ നടക്കുന്നത്, കണ്ടോ. അബ്സോർബ് ചെയ്താണ് ആ ബോണ്ട് കാണിക്കുന്നത്. ഈ റിയാക്ടന്റ് വന്ന് സർഫസിലേക്ക് അബ്സോർബ് ചെയ്തു, അടുത്ത റിയാക്ടന്റ് വന്ന് സർഫസിലേക്ക് അബ്സോർബ് ചെയ്തു, കൊണ്ട് അവർ തമ്മിൽ റിയാക്ട് ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് മാറിയതിനു ശേഷമാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പൊ സർഫസ് ഓഫ് കാറ്റലിസ്റ്റ് പ്രൊപ്പോഷൻ റേറ്റ് ഓഫ് റിയാക്ഷൻ, അതായത് കാറ്റലിസ്റ്റിന്റെ സർഫസ് കൂടുതലാണെങ്കിൽ കൂടുതൽ റിയാക്ടൻസിന് വന്ന് അബ്സോർബ് ചെയ്ത് പ്രോഡക്റ്റ് ആയിട്ട് മാറി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റും. അതാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്, സർഫസ് ഓഫ് കാറ്റലിസ്റ്റ് പ്രൊപ്പോർഷണൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ പല ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കാറുണ്ട്, കേട്ടോ. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കാറ്റലിസ്റ്റ് നോക്കിയേ, സോൾഡ് കാറ്റലിസ്റ്റ്. ഇതേ സോൾഡ് കാറ്റലിസ്റ്റിനെ പൗഡേർഡ് ഫോമിലാക്കിയിരിക്കുക. ഇവിടെ പൗഡേർഡ് ഫോമിലാക്കിയ ഗുണം എന്തുവാ? സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ കൂടിയാൽ കൂടുതൽ റിയാക്ടന്റ് മോളിക്യൂൾസിന് വന്ന് അബ്സോർബ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്, അന്നേരം റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടും. അതുകൊണ്ടാണ് പൗഡേർഡ് സബ്സ്റ്റൻസസ് മോർ എഫക്റ്റീവ് അബ്സോർബൻസ് എന്ന് പറയാൻ കാര്യം, കേട്ടോ. യെസ്. ഇനിയുണ്ട്, ഇനിയുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്ററിന്റെ കേസിൽ. ആൻ അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റർ ഇസ് എ സബ്സ്റ്റൻസ് ദറ്റ് ഈസ് അബ്സോർബ്ഡ് എലോങ് വിത്ത് എ ചേഞ്ച് ഇൻ ദ കളർ അറ്റ് ഓർ നിയർ ദ ഇക്വലൻസ് പോയിന്റ് ഓഫ് എ ടൈട്രേഷൻ. ഒരു പ്രിസിപിറ്റേറ്റ് ഫോർമേഷൻ കംപ്ലീറ്റ് ആയല്ലോ എന്നറിയാൻ വേണ്ടി നമ്മൾ ആ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന കെമിക്കലാണ് അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ. ഉറപ്പായിട്ടും അവിടെ പ്രിസിപിറ്റേറ്റ് ഫോം ചെയ്യുമ്പോൾ ആ പ്രിസിപിറ്റേറ്റ് ഒരു കളർ ഡെവലപ്പ് ചെയ്യും. ആ കളർ ഉണ്ടായിക്കഴിഞ്ഞാൽ മനസ്സിലായിക്കോണം പ്രിസിപിറ്റേറ്റ് ഫോർമേഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടോ നോക്കിയേ, കെ ബി ആർ എ ജി എൻ ഒത്ര തമ്മിൽ റിയാക്ട് ചെയ്ത് എ ജി ബി ആറും കെ എൻ ഒത്ര കിട്ടുന്നത്. എ ജി ബി ആർ ആണ് ഇവിടുത്തെ പ്രിസിപിറ്റേറ്റ്. അപ്പൊ ആ പ്രിസിപിറ്റേറ്റ് ഫോർമേഷൻ കംപ്ലീറ്റ് ആയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കെ ബി ആർ സൊല്യൂഷനിലേക്ക് ഇയോസ്റ്റ് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തതിനു ശേഷമാണ് വ്യൂഹത്തിൽ നിന്ന് എ ജി എൻ ഒത്ര വീഴിക്കുന്നത്. അന്നേരം എന്തോ ഉണ്ടാവും നോക്കിയേ, ഒരു പർട്ടിക്കുലർ കളേർഡ് പ്രിസിപിറ്റേറ്റ് അവിടെ ഫോം ചെയ്യുന്നത്, കണ്ടോ. പ്രിസിപിറ്റേറ്റ് ഫോർമേഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഒരു കളർ ഫോം ചെയ്യാൻ തുടങ്ങും, നോക്കിയേ, കണ്ടോ, കളർ ഫോം ചെയ്തു. ആ കളർ ഫോം ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം അവിടെ പ്രിസിപിറ്റേറ്റ് ഫോർമേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുഴുവൻ ബി ആറും എ ജി ബി ആർ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അഡ്സോർപ്ഷൻ ഇൻഡിക്കേറ്ററിനെ തന്റെ സർഫസിലേക്ക് അബ്സോർബ് ചെയ്യാൻ തുടങ്ങിയത്. ആ അഡ്സോർപ്ഷൻ കാരണമാണ് ഇവിടെ കളർ ഫോം ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതാണ് കേസ്. ഇയോസിനാണെങ്കിൽ ഇതുപോലെ തന്നെ ഫ്ലൂറസിന് ഉപയോഗിക്കുകയാണെങ്കിൽ ആ കേസിൽ ഗ്രീൻ കളർ കിട്ടുമെന്നേ ഉള്ളൂ, കേട്ടോ, ഗ്രീൻ കളർ കിട്ടും. ഇനി നമ്മൾ ഇതുപോലെ തന്നെയാണ് ഇനേർട്ട് ഗ്യാസിന്റെ സെപ്പറേഷന്റെ കേസ്. നോക്കി, ഇനേർട്ട് ഗ്യാസ് മിക്സർ എടുത്തു, ഹീലിയവും നിയോണും ആർഗനുള്ള മിക്സർ എടുത്തു, എന്നിട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഡിവാർസ് ഫ്ലാസ്ക് എന്നുള്ള ഒരു ഫ്ലാസ്കിൽ ഇട്ട് സെപ്പറേറ്റ് ചെയ്യും. നോക്കുക, അതെ ഇതാണ് ആ ഫ്ലാസ്ക് എന്ന് പറയും, ഡിവാർസ് ഫ്ലാസ്ക് എന്ന് പറയും. അതിനകത്താണ് കോക്കനട്ട് ചാർക്കോളിന്റെ ഒരു റീജൻ ഉള്ളത്, താഴെ ലിക്വിഡ് എയർ ആണ്. ഇനേർട്ട് ഗ്യാസിന്റെ മിക്സർ ഈ ട്യൂബ് വഴി അകത്തേക്ക് കടത്തി വിടുന്നു. ഓരോ ടെമ്പറേച്ചറിലും ഓരോ പർട്ടിക്കുലർ ഇനേർട്ട് ഗ്യാസ് മാത്രമേ അബ്സോർബ് ചെയ്യത്തുള്ളൂ, അല്ലാത്തവരങ്ങ് ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്യും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ പർട്ടിക്കുലർ ഗ്യാസ് മാത്രം, കണ്ടോ, ആ ഗ്രീൻ മാത്രമേ ഇവിടെ അബ്സോർബ് ചെയ്യുന്നുള്ളൂ. ഗ്രീനും ബ്രൗണും ബ്ലൂ എല്ലാം വരുന്നുണ്ട്, അത് ഓരോന്നും ഓരോ ഇനേർട്ട് ഗ്യാസ്. പക്ഷേ ഗ്രീൻ എന്നുള്ള ഇനേർട്ട് ഗ്യാസ് മാത്രം, ഗ്രീൻ കളറിൽ കൂടുതൽ ഇനേർട്ട് ഗ്യാസ് മാത്രമേ ഇവിടെ കോക്കനട്ട് ചാർക്കോളിൽ അബ്സോർബ് ചെയ്യുന്നുള്ളൂ. കാരണം ഒരു പർട്ടിക്കുലർ റേഞ്ച് ടെമ്പറേച്ചറിൽ ഒരു പർട്ടിക്കുലർ ഗ്യാസ് മാത്രമേ അബ്സോർബ് ചെയ്യുന്നുള്ളൂ എന്നാണ് ഈ ഒരു എക്സ്പെരിമെന്റ് കാണിക്കുന്നത്. അല്ലാത്തവർ നേരെ ഈ ട്യൂബിൽ നിന്ന് വെളിയിലോട്ടേക്ക് പോകും. ഞാൻ ടെമ്പറേച്ചർ കൂട്ടിക്കഴിയുമ്പോഴത്തേക്കും ഈ പച്ചയ്ക്ക് പകരം വേറെ ഏതെങ്കിലും ഒരു ഇനേർട്ട് ഗ്യാസ് ആയിരിക്കും ചാർക്കോളിന് സർഫസ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ ഡിഫറെന്റ് ടെമ്പറേച്ചറിലാണ് ഓരോ നോബിൾ ഗ്യാസും അബ്സോർബ് ചെയ്യുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്, കേട്ടോ.
അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡിവാർസ് ഫ്ലാസ്ക് നടത്തുന്ന സെപ്പറേഷൻ ഓഫ് ഇനർട്ടിക് ആസിഡ് എക്സ്പെരിമെന്റ്. അപ്പോൾ എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷൻ പ്രൊപ്പോർഷണൽ ആറ്റോമിക് മാസ്, എമൗണ്ട് ഓഫ് അഡ്സോർപ്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ. ഓക്കെ, പിന്നെ ഉള്ളത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ് ആണ്. നിങ്ങൾ മെത്തഡോളജിക്ക് അത് പഠിച്ചതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്. ഇത് നോക്കിയേ, റൊട്ടേറ്റ് മിടൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഓർ പാർട്ടിക്കിളിൽ പൈൻ ഓയിലിലേക്ക് അഡ്സോർബ് ചെയ്തിട്ടാണ് നേരെ മുകളിലേക്ക് ഫ്രോത്തായിട്ട് പൊങ്ങി വരുന്നത്. അപ്പോൾ നോക്കുക, ഇതാണ് ഓർ പാർട്ടിക്കിൾ. ഈ ഓർ പാർട്ടിക്കിൾ നേരെ കണ്ടോ പൈൻ ഓയിലിലേക്ക് അഡ്സോർബ് ചെയ്യുകയാണോ ഇവിടെ, കണ്ടോ അഡ്സോർബ് ചെയ്തിട്ടാണ് ഇത് നേരെ മുകളിലേക്ക് പൊങ്ങി വരുന്നത്. അപ്പോൾ അവിടെ എന്താണ്, പൈൻ ഓയിലിൻ്റെ സർഫസിലേക്ക് ഓർ പാർട്ടിക്കിൾ അഡ്സോർബ് ചെയ്യുക, അഡ്സോർപ്ഷൻ്റെ ആപ്ലിക്കേഷൻ. ലൈറ്റർ ഓർ പാർട്ടിക്കിൾ ആട്ടോ, അവിടുത്തെ കേസ് എങ്ങനെ, ലൈറ്റർ ഓർ പാർട്ടിക്കിളും ഹെവിയർ ഗാങ് പാർട്ടിക്കിളുമാണ്. യെസ്, അപ്പോൾ അതവിടെ പറയുന്നത്. പിന്നെ ഏറ്റവും അവസാനത്തെ കേസ് എന്ന് പറഞ്ഞാൽ ക്യൂറിങ് ഡിസീസസിൻ്റെ കേസാണ്. ഡിസീസിൻ്റെ കേസിൽ ഈ ഇപ്പം ഡ്രഗ്സ്, നമ്മളിവിടെ ഒരു ഡിസീസ് വന്നു, അവിടെ നമ്മൾ ഡ്രഗ്സ് അപ്ലൈ ചെയ്യുന്ന സമയം ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസത്തിൻ്റെ സർഫസിലേക്കാണ് ഈ ഡ്രഗ് പോയി അഡ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ സെൽ മെമ്പറേൻ ഡിസ്റ്റർബ് ചെയ്യും. നമ്മൾ കാണിച്ചു തരാം, ജേംസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ആയി കാണുന്നത് അതിൻ്റെ സർഫസിലേക്ക് ഈ പറയുന്ന റെഡ് കളറിലെ ഡ്രഗ്സ് പോയി അഡ്സോർബ് ചെയ്തതിന് ശേഷമാണ് അതിനെ അങ്ങ് നശിപ്പിക്കുന്നത്, കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ആണ് ആ ഒരു ജേംസിനെ കൊന്നിട്ട് നമുക്ക് ഡിസീസസ് റിലീഫ് കിട്ടുന്നത്. അപ്പോൾ അവിടെ എന്താണ്, അഡ്സോർപ്ഷൻ ആണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന സർഫസ് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ സെക്ഷൻ.